ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയ സംഭവത്തെ പറ്റിയാണ്. ഗന്നസരേത്ത് തടാകവുമായി ബന്ധപ്പെട്ട് പത്രോസിന്റെ ജീവിതത്തിൽ മൂന്ന് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, മീൻപിടുത്തത്തിൽ തോറ്റു തുന്നം പാടി അവനെ പെരുത്ത മീൻകൂട്ടം നൽകി കർത്താവ് ആദരിക്കുകയും തുടർന്ന് കർത്താവിന്റെ ശിഷ്യനായിരിക്കുവാൻ യേശു വിളിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സന്ദർഭം, അവർ ഗന്നസരേത്ത് തടാകം അഥവാ ഗലീല കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടൽക്ഷോഭമുണ്ടാകി കർത്താവ് പത്രോസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്ത ആ സംഭവം. മൂന്നാമത്തെ സംഭവം, പത്രോസിനെ കർത്താവ് നഷ്ടപ്പെട്ട ശിഷ്യത്വം തിരികെ നൽകി യഥാസ്ഥാനപ്പെടുത്തുന്ന ഭാഗമാണ്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയ ആ മൂന്നാം ഭാഗത്തെ പറ്റിയാണ്. പത്രോസിന്റെ ജീവിതത്തിലെ ഈ അവിസ്മരണീയമായ ക്രിസ്തുവിന്റെ അഗാധ സ്നേഹം വെളിപ്പെടുത്തിയ ഈ സംഭവം തൻ്റെ തുടർന്നുള്ള എല്ലാ ജീവിതകാലത്തും തൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്, 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ തിരിച്ച് ഗലീലയ്ക്ക് മടങ്ങിപ്പോന്നു. കാരണം യേശു അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഗലീലയ്ക്ക് മടങ്ങിപ്പോകണം, അവിടെ നിങ്ങൾ എന്നെ കാണും എന്ന്. തന്നെയുമല്ല, ഉയർപ്പിന്റെ ദിവസം രാവിലെ കല്ലറയിലേക്ക് ചെന്ന സ്ത്രീകളോടും ദൂതൻ അതേ കാര്യം പറഞ്ഞു, നിങ്ങൾ ഗലീലയ്ക്ക് പോകുവിൻ, യേശു നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും, നിങ്ങൾ അവനെ അവിടെ കാണും എന്ന്. യേശു പറഞ്ഞിരുന്നതും ദൂതൻ ഓർപ്പിച്ചതുമായ അതനുസരിച്ച് ശിഷ്യന്മാർ ഗലീലയ്ക്ക് മടങ്ങി വന്ന് അവർ കൂടിയിരുന്നു. കുറെ കഴിഞ്ഞിട്ടും കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. ഇരുന്ന് മുഷിഞ്ഞത് കൊണ്ടാണോ അതോ അവൻ മുക്കുവനായതുകൊണ്ട് മീൻ പിടിക്കാൻ പോയേക്കാം എന്ന് കരുതിപ്പോയതാണോ? ഏതായാലും അവൻ മീൻ പിടിക്കാൻ വേണ്ടി പോയി. അവൻ പോക മാത്രമല്ല, ഞാൻ പോകുന്നു എന്ന് മുൻകൈ എടുത്ത് പറഞ്ഞപ്പോ കേട്ടുനിന്ന 6 ശിഷ്യന്മാർ കൂടെ അതിനോടൊപ്പം പോവുകയുണ്ടായി. അങ്ങനെ 7 പേർ ചേർന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോയി. സന്ധ്യ മുതൽ രാവിലെ വരെ അവർക്ക് വളരെ പരിചയമുള്ള ദീർഘകാല അനുഭവമുള്ള ആ ചെറിയ തടാകത്തിൽ അഥവാ ഗലീല കടലിൽ അവർ മീൻപിടുത്തത്തിന് വേണ്ടി വലവീശി പുലർച്ചയ്ക്ക് കരയ്ക്ക് വന്ന് നിന്നിട്ട് യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, ഒന്നും ഇല്ല എന്ന്. കർത്താവിനോട് പറഞ്ഞു, പടകിന്റെ വലതുവശത്ത് വലവീശുവാൻ. അവർ വലവീശി പെരുത്ത മീൻകൂട്ടം 153 വലിയ മീൻ കർത്താവ് അവർക്ക് നൽകി അവരെ മാനിച്ചു. യേശു ക്രിസ്തുവിന്റെ സ്നേഹാർദ്രമായ 3 വിധ കരുതലുകൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 21:9 കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവർക്കായി കരുതിയ 3 കരുതലുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 1, ശരീരത്തിന്റെ തണുപ്പ് മാറ്റുന്ന തീ യേശുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു. യേശുവിനെ തേടി അതിരാവിലെ പുലർച്ചയ്ക്ക് തന്നെ കരയ്ക്ക് ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ശരീരമെല്ലാം വളരെ തണുത്ത് മരവിച്ചവരായിട്ടാണ് അവരിപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, 200 മുഴം ദൂരെയുള്ള ആ കടലിൻ്റെ നടുവിൽ നിന്ന് പത്രോസ് എടുത്തു ചാടി നീന്തി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ആ ശിഷ്യന്മാരെല്ലാം ശരീരത്തിൽ വളരെ തണുപ്പ് അനുഭവിച്ചവരാണ്. അവരുടെ ശരീരത്തിൻ്റെ തണുപ്പ് മാറ്റാൻ അല്പം തീ ആവശ്യമുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർ കണ്ടത് തീക്കനൽ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ കാഴ്ചയാണ്. നമുക്കറിയാം, ആ സമയം പൊതുവെ തണുപ്പുള്ള ഒരു സമയമാണ്. ചില ദിവസങ്ങൾക്കുമ്പാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തതും വിസ്തരിക്കാൻ കൊണ്ടുപോയതും ക്രൂശിച്ചു കൊന്നതുമൊക്കെ. അറസ്റ്റ് ചെയ്ത് വിസ്തരിക്കാൻ വേണ്ടി കയ്യഫാ മഹാപുരോഹിതന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ദൂരവേ അനുഗമിച്ച പത്രോസ് അകത്ത് കയറി പടയാളികൾ തീ കായുന്നു അവരുടെ അടുക്കൽ പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ രാത്രി അവർ തീ കായുന്നത്? ഒരു പക്ഷേ
തണുപ്പുള്ള ഒരു സമയമായിരുന്നിരിക്കാം അത്. ഇവിടെ തണുത്തു വിറച്ചു വരുന്ന ആ ശിഷ്യന്മാരുടെ ശരീരത്തിനു വേണ്ടി കർത്താവ് തീക്കനൽ കരുതി വച്ചിരിക്കുകയാണ്. പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. രണ്ട്, അവരുടെ വിശപ്പ് മാറ്റുന്ന പ്രാതൽ കർത്താവ് അവർക്കായി കരുതി വച്ചു. വാക്യം 12:13, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. കരയ്ക്ക് വന്ന് നിൽക്കുന്ന യേശു അവരോട് ചോദിക്കുന്ന ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നാണ്. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ചിൽഡ്രൻ ഹാവ് യു എനി ഫുഡ്, മറ്റൊരു പരിഭാഷ ഫ്രണ്ട്സ് ഹാവ് യു എനി ഫിഷ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ലേ, സ്നേഹിതന്മാരെ നിങ്ങളുടെ പക്കൽ ഒരു മീനുമില്ലേ എന്നായിരുന്നു അവരുടെ മറുപടി. ഇല്ല എന്ന്, ഒന്നുമില്ലാതിരിക്കുന്ന അനുഭവം, വിശന്നിരിക്കുന്ന അനുഭവം. രാത്രി മുഴുവൻ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് രാവിലെ ആകുമ്പോൾ ഉണ്ടാകുന്ന ആ വിശപ്പ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർമാർ പോലും പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുതെന്നാണ്. കാരണം 12 മണിക്കൂർ നേരത്തോളം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ വല്ലതും കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കുന്നവർ വൈകിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ വൈകിട്ട് കഴിച്ചാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 12 മണിക്കൂർ മനുഷ്യൻ ആഹാരം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നീണ്ട മണിക്കൂറുകൾ വിശന്നിരിക്കുന്നത് കൊണ്ട് പ്രാതൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാഹാരമാണ്. കർത്താവിനോട് പറയാണ്, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. അവർ പിടിച്ചുകൊണ്ട് വന്ന മീനെടുത്ത് കർത്താവ് അവർക്ക് വറുത്തു കൊടുക്കുകയല്ല ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, കനലിന്മേൽ മീനിരിക്കുന്നത് അവർ കണ്ടു എന്നാണ്. സ്കൂളിൽ നിന്ന് വരുന്ന പൈതലിന് വേണ്ടി ആർദ്രതയോടെ അമ്മ ആഹാരമൊരുക്കി കാത്തിരിക്കുന്നത് പോലെ ആ തിബരിയാസ് കടലിന്റെ തീരത്ത് അതിരാവിലെ തന്നെ യേശു അവർക്ക് വേണ്ടി പ്രാതൽ കരുതി ഒരുക്കിയിരിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പവും മീനും യേശു അവർക്ക് വേണ്ടി കരുതി. എത്ര നല്ല ഒരു കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നത്. കുഞ്ഞുങ്ങളെ എന്ന വിളി സ്നേഹാർദ്രമായ ഒരു വിളിയാണ്. യോഹനാൻ അപ്പോസ്തോലൻ തന്റെ ലേഖനത്തിൽ ആ വിളി അനേക പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2:1, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇതെഴുതുന്നു. 2:18, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. 2:13, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി ഒരമ്മ പൈതലിനെ വിളിക്കുന്നത് പോലെ ആ സ്നേഹത്തോടുകൂടിയ ഒരു വിളിയാണ്. യേശുവിൻ്റെ സ്നേഹം ആർക്ക് അളന്നൊതുക്കാൻ കഴിയും? അപ്പനേക്കാളധികം അമ്മയേക്കാളധികം നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിക്കും. നാം ബലഹീനരും പാപികളും ശത്രുക്കളുമായിരുന്നപ്പോൾ പോലും നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൻ്റെ അതുല്യമായ സ്നേഹം. തീക്കനലിന്മേൽ മീനും അപ്പവും ഇരിക്കുന്നതായിട്ടാണ് അവർക്ക്. നോക്കൂ, മരവിച്ച് വരുന്നവരുടെ ശരീരത്തിന് തണുപ്പ് മാറ്റുന്ന തീയ് അവർക്ക് കർത്താവ് നൽകിയത് തണുത്ത് മുറംകൊള്ളിച്ച അപ്പമല്ല, ചൂടുള്ള ഫ്രഷായ നല്ല ആഹാരമാണ് യേശു അവർക്ക് നൽകിയത്. യേശുവിൻ്റെ കരുതലിൻ്റെ 3-ാമത്തെ തലം നാം വായിക്കുന്നത് അവരുടെ പഞ്ഞം മാറ്റുവാനുള്ള പെരുത്ത മീൻകൂട്ടം കർത്താവ്. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അവന് ഒരു വറുത്ത കഷ്ണം മീൻ കൊടുത്തു. അവരുടെ പക്കൽ കൊടുക്കാൻ ഒരു കഷ്ണം മീനേ ഉണ്ടായിരുന്നു. പക്ഷേ യേശു ഇവർക്ക് നൽകിയപ്പോൾ 153 വലിയ മീൻ നൽകി എന്നാണ് ചോദിച്ചത്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹാവ് എനി ഫുഡ്, എന്തെങ്കിലും ആഹാരമുണ്ടോ, ഡു യു ഹാവ് എനി ഫിഷ്, ഏതെങ്കിലും മീനുണ്ടോ, അവരുടെ മറുപടി ഒന്നുമില്ല എന്നാണ്. പക്ഷെ കർത്താവ് നൽകിയപ്പോൾ സമൃദ്ധമായിട്ടാണ് നൽകിയത്. അവിടെ ഒരു വാക്യം കൂടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 21:11 പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. മീൻ അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അവിടെയുള്ള മീൻ അയലയോ ചാളയോ പോലെ ചെറുമീനല്ല, വലിയ മീനാണ്. വല കീറാറായി എന്നാണ് വായിക്കുന്നത്. വാസ്തവത്തിൽ അതിൽ ഒരു മീൻ വാലുവെച്ച് ഒരടി അടിച്ചിരുന്നെങ്കിൽ പത്രോസിന്റെ പഴഞ്ചൻ വല കീറിപ്പറിഞ്ഞു പോയേനെ. കാരണം
മൂന്ന് വർഷത്തിനു മുമ്പ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ട ഒരു വലയാണിത്. കഴിഞ്ഞ മൂന്ന് വർഷമായി അത് ഉപയോഗിച്ചിട്ടില്ല. പഴഞ്ച നൂലുകളാണ്. പക്ഷേ അത്ര പെരുത്ത മീൻകൂട്ടം, വലിയ മീനുകൾ 153 എണ്ണം അതിനകത്ത് തിങ്ങി നിറഞ്ഞു കിടക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതെ നൂലിഴയ്ക്കകത്ത് പോലും ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു. സഹോദരങ്ങളെ, പത്രോസ മീനെ എല്ലാം കൂടെ ഒന്നിച്ച് തടുത്ത് നിർത്തി പിടിച്ചതിന്റെ മികവല്ല, അവന്റെ ആ വലയുടെ നൂലിഴയുടെ കട്ടിയുമല്ല. പൊട്ടിപ്പൊളിഞ്ഞു പോകാമായിരുന്ന നൂലിഴയ്ക്ക് അകത്ത് പോലും ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു. കാരണം കർത്താവ് നൽകിയതാണോ അത് പൊട്ടാതെ വണ്ണം പൊളിയാതെ വണ്ണം വല പോലും പരിപാലിക്കുവാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ നമ്മളാൽ സംരക്ഷിക്കാൻ കഴിയാത്തത് ഒരുപക്ഷെ ആയിരുന്നേക്കാം. നാം സംരക്ഷിച്ചാൽ എന്തും വേണ്ടി സംരക്ഷിക്കും? നമ്മുടെ ഏതുവിധ പരിപാലനത്തിനും അതിൻ്റെതായ പരിമിതികളില്ലേ? എന്നാൽ കർത്താവിന്റെ കൃപ വ്യാപരിച്ചാൽ വല കീറുകയില്ല. സ്തോത്രം. ദൈവമാണോ നൽകിയത്? വലയെയും പരിപാലിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. മീനത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറി. അവരുടെ പടക് ശൂന്യത നിറഞ്ഞതായിരുന്നു. അവരുടെ മനസ്സ് നിരാശപ്പെട്ടതായിരുന്നു. അവരുടെ ജീവിതം ശൂന്യമായതായിരുന്നു. യേശു ആ മേഖലയിലെല്ലാം ഒരു നിറവും തികവും നൽകിയവരെ മാനിക്കുന്നു. യേശു അവരോട് പറയുകയാണ്, പടകിന്റെ വലതുവശത്ത് വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർക്ക് കരയ്ക്ക് നിൽക്കുന്ന യേശുവാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതോ ഒരു അപരിചിതൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതായിട്ടാണ് അവർക്ക് കേൾക്കുന്നത്. ഇവരെല്ലാം മുക്കുവന്മാരാണ്. മീൻപിടുത്തത്തെ കുറിച്ച് യാതൊരു സാങ്കേതിക ജ്ഞാനവും ഇല്ലാത്ത ഒരു അപരിചിതൻ പറയുന്നത് വലതുവശത്ത് വീശാനാണ്. രാത്രി മുഴുവനും അവർ വീശിയതാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷേ ആ അപരിചിതന്റെ വാക്ക് അവർ വിശ്വസിച്ചു. കാരണം അല്പം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. കർത്താവിന്റെ വാക്കിനെ അവർ വിശ്വസിച്ചു. എന്താണ് യേശു പറഞ്ഞത്? വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി, പെരുത്ത മീൻകൂട്ടം അതിൽ അകപ്പെട്ടു. കർത്താവിന്റെ മൂന്ന് വിധ കരുതലുകൾ അവിടെ നാം കണ്ടു. ഒന്ന്, ശരീരത്തിന്റെ തണുപ്പ് മാറ്റുന്ന തീ. 2, വയറിന്റെ വിശപ്പ് മാറ്റുന്ന പ്രാതൽ. 3, ജീവിതത്തിന്റെ പഞ്ഞം മാറ്റുന്ന പെരുത്ത മീൻകൂട്ടം. അതാണ് പത്രോസ് പറഞ്ഞത്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്റെ മേൽ സമർപ്പിച്ചു. നമ്മുടെ പാഠ്യഭാഗത്തെ ആസ്പദമാക്കി പത്രോസ് തന്റെ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ ചിന്ത 1 പത്രോസ് 5:10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം അതാണ്, യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കുന്നു എന്ന്. യേശു ഇവിടെ തിബരിയാസ് കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. ആദ്യം ആ ശിഷ്യന്മാർക്കാർക്കും തന്നെ കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പുലർച്ചയ്ക്കാണ്, ഇരുട്ടുള്ള വേളയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ആ സ്വരം കേട്ടിട്ട് യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ വേണ്ടി തന്റെ മേൽമുണ്ടെടുത്ത് അരക്കി ചുറ്റിക്കൊണ്ട് കടലിന്മേൽ കുതിച്ചു ചാടി. അവിടെ നമുക്കൊരു ആത്മീക പാഠം കിട്ടും. യേശുവിനെ ആദ്യം അവർക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നത്തേതിൽ യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. പക്ഷെ യോഹന്നാൻ എത്തുന്നതിന് മുമ്പ് പത്രോസ് എടുത്തിയാടി യേശുവിന്റെ അടുക്കലെത്തി. യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ്. പക്ഷേ അതിനോട് ആദ്യം പ്രതികരിച്ചത് പത്രോസാണ്. യേശുവിനെ മനസ്സിലാകാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്, അതെല്ലാവർക്കും. പക്ഷേ യേശുവിനെ ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പത്രോസ് ആ തിരിച്ചറിവ് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എത്രയും വേഗം കർത്താവിന്റെ അടുക്കിൽ ഓടിയെത്താൻ അവൻ വേഗം വെള്ളത്തിലേക്ക് എടുത്തിയാടി നീന്തി യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അവർ വന്നു. പ്രാതൽ കഴിച്ചു തീർന്ന ശേഷം യേശു അവരോടായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാക്യം 15, പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോനോട്, ഇവല്ലധികമായി നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ് കർത്താവേ, എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു. ഇവല്ലധികം എന്ന് പറയുന്നത് അവിടെയുള്ള ബാക്കി 6 പേരാണ്. ദിദിമോസ് എന്ന തോമസ്, ഗലീലയിലെ കാനായിലെ നഥനയിൽ, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും, വേറെ 2 പേർ. അങ്ങനെ 6 പേരുണ്ടായിരുന്നതായി
21:2 നാം വായിക്കുന്നുണ്ട്. ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. എന്ന് പറയുമ്പോൾ അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ അല്പം കൂടെ അതിരുകടന്ന അഗാധമായ സ്നേഹം പത്രോസേ നിനക്കുണ്ടോ? ഇംഗ്ലീഷിൽ അത് മറ്റൊരർത്ഥമാണ് ധ്വനിപ്പിക്കുന്നത്. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവയിലധികമായി എന്നതിനേക്കാൾ അപ്പുറം ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികമായി അവിടെയുള്ള അപ്പോഴത്തെ പത്രോസിന്റെ ആസ്തി സംബന്ധമായ ചില കാര്യങ്ങൾ. അവന്റെ പടകുണ്ട്, കീറാത്ത വലയുണ്ട്, 153 വലിയ മീനുണ്ട്. പക്ഷേ യേശുവിന്റെ ചോദ്യം, നിന്റെ ആസ്തിയെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ഇതിൽ അധികമായി ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ സ്നേഹം എന്നുള്ളതിന് രണ്ട് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദം അഗാപ്പേ എന്ന സ്നേഹമാണ്. വ്യവസ്ഥയില്ലാത്ത അനുകമ്പാർദ്രമായ സ്നേഹം, അഗാപ്പേ എന്ന സ്നേഹം ത്യാഗപരമായ, വ്യവസ്ഥകളില്ലാത്ത, അതിരുകടന്ന ആർദ്രതയുള്ള ആ അഗാധ സ്നേഹം നിനക്കെന്നോടുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. എന്നാൽ പത്രോസ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദം ഫിലയോ എന്നാണ്. സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, അല്ലെ, സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം. യേശു ചോദിക്കുന്നത് നിനക്കെന്നോട് അഗാപ്പ സ്നേഹമുണ്ടോ എന്നാണ്. ത്യാഗാത്മകമായ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നിനക്കെന്നോടുണ്ടോ? പത്രോസ് പറയുന്നത് ശരിയാണ്, പക്ഷേ അത്ര വലിയ സ്നേഹമൊന്നും എനിക്കില്ല. സ്നേഹിതന്മാർ തമ്മിലുള്ളത് പോലെ, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ളത് പോലെ ഫിലയോ എന്ന സ്നേഹം മാത്രമേ എനിക്ക് നിന്നോട്. ഫിലയോ സ്നേഹത്തിന് സഹോദരങ്ങളെ പരിധികളുണ്ട്. ഒരു സ്നേഹിതനെ മറ്റൊരു കൂട്ടുകാരൻ ചതിച്ചാൽ ഇവന് ആ വ്യക്തിയോട് എന്നും പകയും വിദ്വേഷവും ഉണ്ടാവും, അതോടുകൂടെ ആ ബന്ധം മുറിയപ്പെടും. പക്ഷേ അഗാപ്പേ സ്നേഹം ദോഷം ചെയ്താലും ഛേദം വന്നാലും മാറാത്ത സ്നേഹമാണ്. ദാമ്പത്യ സ്നേഹം പോലെ ആഴമുള്ളൊരു സ്നേഹമാണ്. നമുക്കറിയാം, വിവാഹ ശുശ്രൂഷകൾ നടത്തുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രതിജ്ഞ ചെയ്യുമ്പോൾ, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർവിരിക്കുന്നത് വരെ ഒരുമിച്ച് പാർക്കുക, യേശു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. ഇവിടെ കർത്താവ് അവനിൽ പ്രതീക്ഷിക്കുന്നതും അമ്മാതിരിയുള്ള സ്നേഹമാണ്. യേശു ചോദിക്കുന്നു, ഇവയിലധികമായി ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമതും കർത്താവ് അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒന്നാമത് ചോദിച്ചു നിനക്കെന്നോട് സ്നേഹമുണ്ടോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. രണ്ടാമതും ചോദിച്ചു, ശിമോനെ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമതും യേശു അതേ ചോദ്യം ചോദിക്കുക. പത്രോസിനാകപ്പാടെ അവൻ വികാര ഭരിതനായി മാറി. എന്തേ, നീ രണ്ടു പ്രാവശ്യം ചോദിച്ചു, ഞാൻ രണ്ടു പ്രാവശ്യവും മറുപടി പറഞ്ഞു, അതേ ചോദ്യം അതേ ഉത്തരം, പക്ഷെ നീ വീണ്ടും ചോദിക്കുന്നത് എന്തേ? മൂന്നാമതും ചോദിച്ചപ്പോൾ അവൻ കരഞ്ഞു. കാരണം ഇവന്റെ അതര ചർവടം കേൾക്കാനല്ല യേശു വന്നത്. കേവലം വായകൊണ്ടുള്ള ഒരു അതര വ്യായാമം കേൾക്കാനല്ല യേശു വന്നത്. ഹൃദയാന്തർഭാഗത്തു നിന്ന് പൊന്തി വരുന്ന ആഴമുള്ള സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ യേശു കൊതിയോടെ കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടി യേശു ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, നമ്മളോടും കർത്താവ് ചോദിക്കുന്നത്, നിനക്കുള്ള സഹോദരങ്ങളെക്കാൾ, നിനക്കുള്ള സ്നേഹിതരെക്കാൾ നിനക്കെന്നോട് സ്നേഹമുണ്ട്? ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് ധാരാളം നന്മകൾ, സമ്പത്തുകൾ, അവസരങ്ങൾ, താലന്തുകൾ, കഴിവുകൾ, വിദ്യാഭ്യാസം ഒക്കെ തന്നിട്ടുണ്ട്. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാം ഒന്ന് പറയുന്നത് കേൾക്കാൻ യേശു കർത്താവ് ഇന്ന് പകലിലും നമുക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു. ഇവിടെ പത്രോസിന് കർത്താവ് നൽകുന്ന ഒരു പ്രത്യേക പദവി കൂടെ ഞാൻ പറയാം. യേശുവിനെ കൊട്ടാരത്തിൽ വെച്ച് തള്ളിപ്പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട ശിഷ്യത്വം എന്ന പദവി അവന് നഷ്ടമായി.
വേദപുസ്തകത്തിലൂടെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം തിബരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള ഇടക്കാലഘട്ടത്തിൽ അവന്റെ ശിഷ്യത്വം എന്ന മഹത്വമേറിയ പദവി അവന് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാവാ ദൂതൻ ഇങ്ങനെയാണ് പറയുന്നത്, മർക്കോസ് 16:7, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറവി. അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും, നിങ്ങൾ അവനെ അവിടെ കാണും. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. പത്രോസിന്റെ പേര് ശിഷ്യവലയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. പത്രോസ് യേശുവിന്റെ ശിഷ്യനാണ്, പക്ഷേ യേശുവിനെ തള്ളിപ്പറഞ്ഞ അവനെ ശിഷ്യവലയത്തിൽ അപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. 3 പ്രാവശ്യമാണ് അവൻ യേശുവിനെ തള്ളി പറഞ്ഞത്. ഇവിടെ 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് സകലം നന്മയിലും കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 3-ാമത്തെ ചിന്ത ശ്രേഷ്ഠയിടയനായ ക്രിസ്തു നമുക്ക് നൽകുന്ന ദൗത്യങ്ങളെ പറ്റിയാണ്. 1 പത്രോസിന്റെ ലേഖനം 5:2-4 വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഒരു ഇടയ ദൗത്യത്തെ പറ്റിയാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ ഇടയ ദൗത്യം എന്ന ചിന്ത പത്രോസിന് കർത്താവ് തിബരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് കൈമാറുന്നതായി നാം കാണുന്നു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് പ്രതിവചിച്ചു. യേശു പറയുകയാണ്, എന്റെ കുഞ്ഞാടുകളെ മേയിക്ക. ആ ചോദ്യവും ഉത്തരവും ആവർത്തിക്കപ്പെടുന്ന വേളയിലല്ല യേശു അത് തന്നെ അവനോട് പറയുന്നു, എന്റെ ആടുകളെ പാലിക്ക, എന്റെ കുഞ്ഞാടുകളെ മേയിക്ക, എന്റെ ആടുകളെ പാലിക്ക. Take care of my sheep and feed my lambs. എന്റെ ആടുകളെ പാലിക്കണം, എന്റെ കുഞ്ഞാടുകളെ മേയിക്കണം. യേശുവിനെ ശ്രേഷ്ഠ ഇടയൻ, നല്ല ഇടയൻ, വലിയ ഇടയൻ എന്നൊക്കെ വേദപുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാം. തിബരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് യേശുവിനെ ആദ്യം കണ്ട് വിളിക്കുമ്പോൾ ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചത്. എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇവിടെ യേശു കുറച്ചുകൂടി ഉന്നതമായ ഒരു പദവി അവന് കൈമാറുകയാണ്. എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക, എന്റെ ആടുകളെ പാലിക്കുക. ഒരു ഇടയ ദൗത്യത്തിലേക്ക് ക്രിസ്തു അവനെ ഉയർത്തിക്കൊണ്ടുവരികയായി. ഇടയ ശുശ്രൂഷ എങ്ങനെ ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, ചെയ്താലുള്ള പ്രതിഫലം, 3 ചിന്തകൾ അവിടെ ഉണ്ട്. എങ്ങനെ ചെയ്യരുത്, നിർബന്ധത്തോടെ അരുത്, ദുരാഗ്രഹത്തോടെ അരുത്, ഇടവകളുടെ മേൽ കർത്തൃത്വം ചെയ്യരുത്. എങ്ങനെ ചെയ്യണം, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായി ഉന്മേഷത്തോടെ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നു. ഇനി ഇടയന്മാർക്കുള്ള പ്രതിഫലം, ആരാണ് പ്രതിഫലം തരുന്നത്? ഇടയശ്രേഷ്ഠൻ. എപ്പോഴാണ് പ്രതിഫലം തരുന്നത്? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനമാകുമ്പോൾ. പ്രതിഫലത്തിന്റെ പ്രത്യേകത എന്താണ്? തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇടയ ശുശ്രൂഷ എന്നുള്ളത് അല്പം കഠിനമേറിയ ഒരു കാര്യം. വേദപുസ്തകത്തിലെ ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ ഒന്ന് വിശദീകരിക്കാം. യാക്കോബ് ഒരിക്കൽ പറയുന്നുണ്ട്, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം അനുഭവിച്ചും എന്റെ കണ്ണിന്റെ കാഴ്ച പോലും എനിക്ക് നഷ്ടമായി. ദാവീദ് ഒരിക്കൽ പറയുന്നു, ഒരിക്കൽ ഞാൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും വന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അവയുടെ വായിൽ നിന്ന് അവയെ വിടുവിക്കുമ്പോഴോ അതെന്റെ നേരെ തിരിഞ്ഞു. ഞാൻ അതിന്റെ താടിക്ക് പിടിച്ച് അതിനെ കീറിക്കളഞ്ഞു. അപ്പോൾ യാക്കോബിന് ഇടയ ശുശ്രൂഷയിലൂടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ദാവീദിന് ജീവാപായം പോലും സംഭവിക്കാമായിരുന്നു. വായിക്കുന്നു, ഒരു നല്ല ഇടയൻ കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്തു. ദൈവത്തിന് ഹിതകരമല്ലാതെ ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ച് എഹസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നു, അവർ ചിതറിപ്പോയതിനെ മടക്കി വരുത്തിയിട്ടില്ല, ഒടിഞ്ഞതിനെ വെച്ച് കെട്ടിയിട്ടില്ല, നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു നോക്കിയിട്ടില്ല,
വളരെ വേദനയോടെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൽ നിങ്ങളുടെ ഇടയിൽ കിടക്കും. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഉടമസ്ഥനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ടിട്ട് ഓടിപ്പോകുന്നു എന്ന്, അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ നല്ല ഇടയൻ അങ്ങനെയല്ല, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ പോലും കൊടുപ്പാൻ തയ്യാറാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ആടുകളുടെ കാര്യം അറിവാൻ ജാഗ്രതയുള്ളവരായിരിക്കും. ഇവിടെ യേശുക്രിസ്തു പത്രോസിന് ഒരു ഇടയ ദൗത്യം ഫരമേൽപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഫരമേൽപ്പിക്കുന്ന ഏത് ദൗത്യവും ആയിക്കോട്ടെ, അത് ഉദാസീനതയോടെ ചെയ്യരുത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് യിർമ്യാ പ്രവചനത്തിൽ വായിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി വേണം നാം കർത്താവിനെ സേവിക്കുവാൻ. പത്രോസിന്റെ ജീവിതത്തിലെ മൂന്ന് ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഒന്ന്, അവ യേശു നിങ്ങൾക്കായി കരുതുന്നു. അവന്റെ ശരീരത്തിന്റെ തണുപ്പ് മാറ്റാനുള്ള തീയും വയറിന്റെ വിശപ്പ് മാറ്റാനുള്ള ആഹാരവും നൽകി യേശു അവനായി കരുതി. രണ്ട്, കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ചു. യേശുവിനെ അവൻ തള്ളിക്കളഞ്ഞതാണ് അവന്റെ ശിഷ്യത്വം നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട ശിഷ്യത്വം, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് കർത്താവിന് തിരികെ നൽകി. മൂന്ന്, യേശു അവനൊരു ദൗത്യം ഫലമേൽപ്പിച്ചു, എൻ്റെ ആടുകളെ പാലിക്ക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക. ആ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ചാൽ ഒരു കിരീടം നമുക്ക് വേണ്ടിയുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ദൈവം നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ദൈവവേലയിൽ എരിവുള്ളവരായി, സമർപ്പണമുള്ളവരായി, തീഷ്ണതയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, സകല നന്മയിലും ഞങ്ങളെ യഥാസ്ഥാനത്താക്കി ഉറപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്ന് വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഉത്കണ്ഠകളും ഭാരങ്ങളും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കയില്ല എന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങിലിറക്കി വെച്ച് ആശ്വാസം കൈക്കൊള്ളുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന പദവിക്കും പ്രാഗൽഭ്യത്തിനുമായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും നിറപടിയായ ഉത്സാഹത്തോട് പൂർത്തീകരിച്ച് നിത്യതയിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവശക്തിയിൽ കാത്തു വച്ചിരിക്കുന്ന അവകാശങ്ങളും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും പ്രാപിക്കുവാൻ, അതുവരെ ജീവിതത്തിൽ പതറിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ ദൈവം ഈ വചനം കേട്ട എല്ലാവർക്കും കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നെടുമ്പാശ്ശേരി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ആരാധന അവിടെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള വചന പഠനം, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ മീറ്റിംഗുകൾ, സഹോദരിമാർക്ക് വേണ്ടിയുള്ള ആത്മീയ സമ്മേളനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, കൗൺസിലിങ്ങുകൾ, ഞായറാഴ്ച വിശുദ്ധ സഭായോഗം, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.